വെൽക്കം ടു മൈസ്റ്റാൺ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് റീസണിങ്ങിൽ വരുന്ന ഒരു ആണ് അതായത് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മാത്സ് ആൻഡ് റീസണിങ് ഉണ്ട് അതിൽ റീസണിങ്ങിന് വളരെ ചെറിയ ഒരു സിലബസ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവും ഏതെങ്കിലും പോയിന്റ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ പഠിച്ചു വെക്കുക നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് ഒറ്റയാന കണ്ടെത്തുക എന്ന് പറയുന്നത് ഓട് വൺ ഔട്ട് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും എന്തെങ്കിലും കാരണം കൊണ്ട് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രം എന്തായിരിക്കും ഓട് ആയിരിക്കും അത് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട സംഭവമൊന്നുമല്ല അത് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ബൾബ് കത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും അല്ലേ അപ്പം ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്ന് പരിചയപ്പെടാം ആദ്യം വരുന്നത് കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഈ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം മുപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് മുപ്പത്തി എട്ട് വളരെ സിമ്പിളായിട്ടുള്ളതായിരിക്കും മിക്കവാറും ചോദിക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും ഇവിടെ നോക്കിയേ മുപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് മുപ്പത്തിയെട്ട് ഈ മുപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്ന എന്താ ഇതൊക്കെ എന്ത് സംഖ്യകളാണ് അഭാജ്യ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് ആണ് പക്ഷെ മുപ്പത്തെട്ട് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ അപാജ്യസംഖ്യ ആണോ അല്ല അതൊരു കോമ്പോസിറ്റ് നമ്പർ നമ്പറാണ് ഭാജ്യസംഖ്യയാണ് ഇരട്ടസംഖ്യകൾ എന്തായാലും ആവില്ല അല്ലെ രണ്ടൊഴികെയുള്ള ഇരട്ടസംഖ്യകളൊക്കെ എന്താണ് ഭാജ്യസംഖ്യകളാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അതായത് എന്താണ് അപാജ്യസംഖ്യകൾ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ഒന്നും അതേ നമ്പറും ഘടകങ്ങളല്ലാതെ ബാക്കി ഘടകങ്ങളൊന്നും അതിന് ഉണ്ടാവില്ല അതായത് മുപ്പത്തെട്ടിന് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും പത്തൊൻപത് ഇൻറ്റു രണ്ട് എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ അതുപോലെ മുപ്പത്തെട്ട് ഇൻറ്റു ഒന്ന് അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും ഈ നാൽപ്പത്തൊന്നിനെ നമുക്ക് നാൽപ്പത്തൊന്ന് ഇൻറ്റു ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഇൻറ്റു നാൽപ്പത്തൊന്ന് അല്ലാതെ വേറെ ഏത് രീതിയിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല അപ്പം ഇങ്ങനെ ഉള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രൈം നമ്പേഴ്സാണ് മുപ്പത്തെട്ട് എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല അഭാജ്യ സംഖ്യ അല്ല അതൊരു ഭാജ്യസംഖ്യയാണ് അതുകൊണ്ട് ഇവിടെ ഓടുവണ്ണായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി മുപ്പത്തെട്ട് അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഒറ്റയാൻ സംഖ്യ ഏത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഒറ്റയാണ് ഏതാണെന്ന് കണ്ടുപിടിക്കാം നൂറ്റി നാൽപ്പത്തി നാല് അറുപത്തി നാല് നൂറ്റി മുപ്പത്തി ആറ് എൺപത്തി ഒന്ന് ഏതൊക്കെയാണ് നമ്പേഴ്സ് നൂറ്റി നാൽപ്പത്തി നാല് അറുപത്തിനാല് നൂറ്റി മുപ്പത്തി ആറ് എൺപത്തൊന്ന് നൂറ്റി നാൽപ്പത്തി നാല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആണ് പന്ത്രണ്ടിൻ്റെ വർഗമാണ് നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയുന്നത് അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ വർഗം എട്ട് സ്ക്വയറാണ് അറുപത്തി നാല് എൺപത്തി ഒന്ന് പറഞ്ഞ ഒൻപതിന്റെ വർഗം ഒൻപതിന്റെ സ്ക്വയർ ആണ് എൺപത്തി അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആണോ നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് അല്ല അപ്പൊ നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് എന്താണ് ഒരു പൂർണ്ണ അല്ല ബാക്കിയൊക്കെ പൂർണ്ണവർഗങ്ങളാണ് ഓക്കെ നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ പൂർണ്ണവർഗമല്ല അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ല അപ്പൊ ഇവിടെ വയ്ക്കാനായിട്ടുള്ളത് ഏതാണ് നൂറ്റി മുപ്പത്തി ആറാണ് ഇത് നമ്പേഴ്സ് വെച്ചിട്ടല്ലാതെ ഇങ്ങനെയും ചോദിക്കാം കൂട്ടത്തിൽ ചേരാത്തത് ഏത് മൂക്ക് കണ്ണ് നാക്ക് പല്ല് നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല ഇങ്ങനെയും ചോദിക്കാം അപ്പൊ ഇവിടെ നോക്ക് മൂക്ക് കണ്ണ് നാക്ക് പല്ല് ഏതാണ് ഒറ്റയെന്ന് പറയുന്നത് മൂക്കും കണ്ണും നാക്ക് ഒക്കെ എന്താണ് പഞ്ചേന്ദ്രിയങ്ങളിൽ പെടുന്നതാണ് അപ്പൊ പല്ല് മാത്രം അതിലെന്താണ് വണ്ണാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ പെടുന്നതല്ല മൂക്കും കണ്ണും നാക്കും പഞ്ചേന്ദ്രിയങ്ങളിൽ പെടുന്നതാണ് അതുപോലെ പല്ല് അല്ല അതുകൊണ്ട് ഇവിടെ വൺ ഏതാണ് പല്ല് അപ്പം ഈ ഒരു മെത്തേഡ് മനസ്സിലായാലോ വൺ ഔട്ട് ഒറ്റ ഞാൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ബാക്കിയൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി പറ്റും നമുക്ക് അതിലൊന്നും മാത്രം വ്യത്യസ്തമായിരിക്കും അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അടുത്തൊരു ടൈപ്പ് നോക്കാം നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി അറുപത്തൊൻപത് നൂറ്റി നാപ്പത്തി നൂറ്റി ഇരുപത്തി ഒന്ന് ഡാഷ് സീരീസിൽ വരുന്ന ക്വസ്റ്റൻ ആണ് സീരീസിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ കുറെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇവിടെ എന്താണ് നാല് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അഞ്ചാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം അതായത് ഇവിടെയുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്ത് ഉള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം ഇവിടെ നോക്കിയേ നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി അറുപത്തൊൻപത് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി ഇരുപത്തി ഒന്ന് ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇതൊക്കെ പൂർണ്ണ പൂർണ്ണവർഗങ്ങളാണ് അല്ലേ സ്ക്വയേഴ്സാണ് ഏതിൻ്റെ സ്ക്വയേഴ്സാണ് നൂറ്റി തൊണ്ണൂറ്റി നാ ആറ് എന്ന് പറഞ്ഞാൽ പതിനാലിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി അറുപത്തൊൻപത് എന്ന് പറഞ്ഞാൽ പതിമൂന്നിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി എന്ന് പറഞ്ഞാൽ പതിനൊന്നിൻ്റെ സ്ക്വയർ അപ്പോൾ നോക്കിയേ എങ്ങനെയാണ് നമ്പേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് പതിനാലിൻ്റെ സ്ക്വയർ പതിമൂന്നിൻ്റെ സ്ക്വയർ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ പതിനൊന്നിൻ്റെ സ്ക്വയർ ഓരോ നമ്പർ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അല്ലേ അപ്പോൾ തൊട്ടടുത്ത് ഏതിന്റെ സ്ക്വയർ ആയിരിക്കണം പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് പത്തിൻ്റെ സ്ക്വയർ ആയിരിക്കണം അടുത്തതായിട്ട് വരേണ്ടത് പത്തിൻ്റെ സ്ക്വയർ എത്രയാ പത്ത് ഇൻറ്റു പത്ത് നൂറ് അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസറ് നൂറാണ് വരേണ്ടത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ സ്ക്വയേഴ്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു മാർക്ക് കിട്ടും തൊട്ടടുത്ത് നോക്കിയേ നമ്പർ സീരീസും അതുപോലെ തന്നെ ആൽഫബറ്റ് സീരീസും ചോദിക്കാം നമ്മൾ കുറേ എന്താണ് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട് സീരീസിൻ്റെ വീഡിയോയിൽ എ ബി ഇ ജെ ഡാഷ് അപ്പം ഇവിടെ എന്താണ് ഓരോ അടുത്തടുത്ത നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റുള്ള റിലേഷൻ കണ്ടുപിടിക്കാം ഇവിടെ നോക്കിയേ എ എന്ന് പറയുന്ന ലെറ്ററിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് ബി കിട്ടുക അതായത് ഒരു ലെറ്റർ കൂട്ടുമ്പോൾ തൊട്ടടുത്ത ലെറ്റർ ബി നോട് മൂന്ന് കൂട്ടുമ്പോഴാണ് ഇ കിട്ടുക ബി സി ഡി ഇ മൂന്നാമതാണ് ഇ വരുന്നത് ഇനി ഈ ജെ ആവണമെങ്കിലോ ഇനോട് എഫ് ജി എച്ച് ഐ ജെ അഞ്ചാമത് അഞ്ച് കൂട്ടുമ്പോഴാണ് എന്തു വരുന്നത് ജെ വരുന്നത് അപ്പോൾ ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അഞ്ച് കൂട്ടി ഇനി എന്ത് വേണം ഒറ്റ സംഖ്യകള് കൂട്ടിക്കൂട്ടി പോവാണ് ക്രമത്തിൽ അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് കഴിഞ്ഞ അടുത്ത ഒറ്റ സംഖ്യ ഏതാ ഏഴ് അപ്പോൾ ജയനോട് എത്ര കൂട്ടണം ഏഴ് കൂട്ടിയതായിരിക്കണം നമ്മുടെ ആൻസർ ജയനോട് ഏഴ് കൂട്ടിക്കോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ഏഴാമത് വരുന്ന ഏതാണ് ക്യു ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ക്യു ആണ് അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് റിലേഷൻ നോക്കിയിട്ട് എഴുതുക വളരെ സിമ്പിളാണ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിൻ്റെ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് ഏജ് പ്രോബ്ലംസ് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഒന്ന് രണ്ടോ മൂന്നോ പാർട്സ് ആയിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മോഹന് അറുപത് വയസ്സുണ്ട് ഗോകുലിന് ഇരുപത് വയസ്സും എത്ര വർഷം കഴിയുമ്പോഴാണ് മോഹൻ്റെ പ്രായം ഗോകുലിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവുക ഇപ്പൊ മോഹൻ അറുപത് വയസ്സുണ്ട് ഗോകുലിന് ഇരുപത് വയസ്സുണ്ട് ഇനി എത്ര വർഷം കഴിയുമ്പോൾ മോഹന്റെ പ്രായം ഗോകുലിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാവൂ എന്നാണ് ക്വസ്റ്റ്യൻ സാധാരണ ഇത് എക്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന കാണാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നോക്കിയേ ഇപ്പൊ ഗോകുലിന് എത്രയുണ്ട് സോറി മോഹൻ അറുപത് ഗോകുലിന് ഇരുപത് ഇനി പതിനഞ്ച് വർഷം കഴിഞ്ഞു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു നമ്മൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അറുപത് ഉള്ളത് എത്രയാവും പതിനഞ്ച് കൂട്ടിയാൽ എഴുപത്തി അഞ്ചാകും ഇരുപതിനോട് പതിനഞ്ച് കൂട്ടുമ്പോൾ മുപ്പത്തഞ്ചാവും അതായത് മോഹന് അറുപത് എഴുപത്തഞ്ച് വയസ്സാവും ഗോകുലിന് മുപ്പത്തഞ്ച് വയസ്സാവും പക്ഷേ മുപ്പത്തഞ്ചിന് ഇരട്ടിയാണോ എഴുപത്തഞ്ച് അല്ല ഇരട്ടി വയസ്സാവുന്നില്ല അപ്പോൾ പതിനഞ്ചല്ല ആൻസറ് തൊട്ടടുത്ത് നോക്കുക ഇരുപത്തിയഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അപ്പോൾ അറുപതാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് വയസ്സ് മോഹനാവും ഇരുപതിനോട് ഇരുപത്തഞ്ച് കൂട്ടിയാൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഗോകുലിനാവും അപ്പോൾ ഗോഗിളിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണോ മോഹൻ്റെ വയസ്സ് നാൽപ്പത്തഞ്ചിൻ്റെ ഇരട്ടിയാണോ എൺപത്തഞ്ച് അപ്പോൾ അല്ല പത്ത് വർഷം കഴിഞ്ഞോ എന്ന് വിചാരിച്ചോ എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ തന്നെ ആൻസർ കിട്ടും ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാം എഴുതുന്നത് അറുപതിനോട്ട് പത്ത് കൂട്ടിയാൽ എഴുപത് വയസ്സാവും ഇരുപതിനോട്ട് പത്ത് കൂട്ടിയ മുപ്പത് വയസ്സാവും മുപ്പതിൻ്റെ ഇരട്ടിയാണോ എഴുപത് അല്ല അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്തായാലും ആൻസറ് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അറുപതിനോട് ഇരുപത് വർഷം കഴിഞ്ഞാൽ എൺപത് വയസ്സാവും ഇരുപതിനോട് ഇരുപത് വ വർഷം കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സാവും അപ്പോൾ നാൽപ്പതിൻ്റെ ഇരട്ടിയാണ് എൺപത് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് ഇരുപത് വർഷം എന്നുള്ളതാണ് ആൻസർ ഗോകുലിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടി ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം വേണം ഇരുപത് വർഷം വേണം എന്നുള്ളതാണ് ആൻസറ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഏകദേശം നോക്കി കഴിയുമ്പോൾ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ എൺപതും നാൽപ്പതും ആവും അപ്പോൾ ഇരട്ടി ആവുന്നുണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു സംഖ്യ മൂന്നിനേക്കാൾ വലുതും എട്ടിനേക്കാൾ ചെറുതും ആറിനേക്കാൾ വലുതും പത്തിനേക്കാൾ ചെറുതുമായാൽ സംഖ്യയേത് ഒരു സംഖ്യനെ പറ്റിയിട്ടാണ് പറയുന്നത് അത് മൂന്നിനേക്കാൾ വലുതാണ് എട്ടിനേക്കാൾ ചെറുതാണ് അതുപോലെ തന്നെ ആറിനേക്കാൾ വലുതാണ് പത്തിനേക്കാൾ ചെറുതാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ ചെയ്ത് എന്നാണ് ക്വസ്റ്റ്യൻ ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് മൂന്നിനേക്കാൾ വലുത് എട്ടിനേക്കാൾ ചെറുത് അപ്പം ഏതൊക്കെ ആവാം നമ്പേഴ്സ് മൂന്നിനേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് എട്ടിനേക്കാൾ ചെറുത് വേണ്ടേ അപ്പം നാല് അഞ്ച് ആറ് ഏഴാണ് ഫസ്റ്റ് സെറ്റിൽ വരുന്ന നമ്പേഴ്സ് രണ്ടാമത്തെ സെറ്റിൽ എന്താ പറയുന്നത് ആറിനേക്കാൾ വലുതും പത്തിനേക്കാൾ ചെറുതും ആറിനേക്കാൾ വലുത് പത്തിനേക്കാൾ ചെറുത് അപ്പോൾ നോക്കി ആറിനേക്കാൾ വലുതെന്ന് പറയുമ്പോൾ ഏഴ് എട്ട് ഒൻപത് പത്തിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ പത്ത് വരാൻ പാടില്ല ഒൻപത് വരെയുള്ള നമ്പേഴ്സ് അപ്പോൾ നോക്കിയേ ഫസ്റ്റിൽ ഈ സെറ്റ് കിട്ടും സെക്കൻഡിൽ ഈ സെറ്റ് കിട്ടും അപ്പം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ് സെവൻ ആണ് അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും സെവൻ ആയിരിക്കും തന്ന റിലേഷൻ വെച്ചിട്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക അത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്താലും മതി മൂന്നിനേക്കാൾ വലുതാണ് അതുപോലെ എട്ടിനേക്കാൾ ചെറുതാണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആറിനേക്കാൾ വലുതാണ് ഓക്കെ ഇവിടെ ആറ് വരും ആറിനേക്കാൾ വലുതാണ് പിന്നെ പത്തിനേക്കാൾ ചെറുതാണ് പത്തിനേക്കാൾ ചെറുതാണ് അപ്പം ഇവിടെ നോക്കിയേ ആറിനേക്കാൾ വലുത് എട്ടിനേക്കാൾ ചെറുത് അങ്ങനെയുള്ള ഒരേ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ ഏതാണ് ഏഴാണ് അപ്പോൾ നമ്മുടെ ആൻസർ ഏഴ് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ടൈപ്പാണ് അടുത്തത് നോക്കാം പ്ലസ് പതിനഞ്ച് മൈനസ് മൈനസ് ഇരുപത്തഞ്ച് പ്ലസ് പന്ത്രണ്ട് ബൈ മൈനസ് നാലിൻ്റെ വില കണ്ടുപിടിക്കണം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതായത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിനൊന്ന് മാറ്റി എഴുതാം പ്ലസ് എന്ന് വെച്ചാൽ എന്താ പതിനഞ്ച് തന്നെയാണ് മൈനസ് മൈനസ് രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാൽ അതെന്താകും പ്ലസ് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ മൈനസ് വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് കൂട്ടുക കുറക്കുക ഗുണിക്കുക എന്നൊക്കെ ഉള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് മൈനസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ അതെന്താകും ഇത് ഓടി വന്ന് ഇവിടെ പോയി നിൽക്കും അപ്പോൾ അത് പ്ലസ് ആവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നു അപ്പോൾ എന്തായി അത് പ്ലസ് ഇരുപത്തി അഞ്ചായി പ്ലസ് ട്വൽവ് അതുപോലെ എഴുതി ബൈ മൈനസ് ഫോർ ഇത് ചെയ്യാലോ പതിനഞ്ചും ഇരുപത്തി അഞ്ചും എത്രയാണ് നാല്പത് നാല്പതും പന്ത്രണ്ടും അൻപത്തി രണ്ട് ബൈ മൈനസ് നാല് ചെയ്യാലോ നാല് അഞ്ചിൽ ഒരു പ്രാവശ്യം ബാക്കി ഒന്ന് പന്ത്രണ്ടില് നാല് മൂന്ന് പ്രാവശ്യം പതിമൂന്ന് വന്നു പക്ഷെ ഇവിടെ ഹരിക്കുന്നത് മൈനസ് നാല് കൊണ്ടായത് കൊണ്ട് ആൻസർ എന്താവും മൈനസ് പതിമൂന്ന് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ഹരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ വരിക അപ്പോൾ അൻപത്തിരണ്ട് ബൈ മൈനസ് നാല് എന്ന് പറഞ്ഞാൽ മൈനസ് പതിമൂന്ന് ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ അറിയാത്ത പോയിന്റ്സ് എഴുതി വെക്കുക രണ്ട് മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ഹരിക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും നമ്മൾ ബേസിക് മാത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് വ്യത്യസ്തമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം അടുത്തതും ഏജ് പ്രോബ്ലത്തിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് രാമുവിൻ്റെയും ഗോപുവിൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഏഴ് ഇസ്വു രണ്ടാണ് വയസ്സുകളുടെ തുക എൺപത്തി ഒന്നായാൽ രാമുവിൻ്റെ വയസ്സ് എത്ര അതായത് അംശബന്ധവും ഏത് പ്രോബ്ലം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതിൽ ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ അപ്പോൾ ഇവിടെ നോക്കുക വൃത്തി ശ്രദ്ധിക്കുക അംശബന്ധം എത്രയാണ് ഇവിടെ ഏഴ് ഈസ്റ്റു രണ്ടാണ് അംശബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് രാമുവിന് ഏഴ് വയസ്സും ഗോപുവിന് രണ്ട് വയസ്സു ആണെന്നാണോ അതിന്റെ മീനിങ് അല്ല രാമുവിന് ഏഴ് വയസ്സാണെങ്കിൽ ഗോപുവിന് എത്ര വയസ്സായിരിക്കും രണ്ട് വയസ്സായിരിക്കും അതെപ്പോഴും നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക അംശബന്ധം അല്ല റേഷ്യോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒറിജിനലി എത്ര എന്തായിരിക്കും ഈ ഏഴിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചതും രണ്ടിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചതും ആയിരിക്കും അവരുടെ ഒറിജിനൽ പ്രായം എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യുവിനെയും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും അവരുടെ ഒറിജിനൽ വയസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രായം എത്ര തന്നിട്ടുണ്ട് എൺപത്തൊന്ന് വയസ്സാണെന്ന് തന്നിട്ടുണ്ട് രാമുവിൻ്റെ പ്രായം ഏഴ് എക്സ് ആണെന്ന് വിചാരിക്കുക ഗോപുവിൻ്റെ പ്രായം രണ്ട് എക്സ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ടോട്ടൽ പ്രായം എന്ന് പറയുമ്പോൾ ഏഴ് എക്സ് പ്ലസ് രണ്ട് എക്സ് എത്രയാണ് ഒൻപത് എക്സ് അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ടോട്ടൽ പ്രായം എത്രയാണ് എൺപത്തൊന്നാണ് അതായത് ഒൻപത് എക്സ് സമം എൺപത്തൊന്ന് അപ്പോൾ എക്സ് കണ്ടുപിടിക്കാമല്ലോ എൺപത്തൊന്ന് ഒൻപത് ഇൻറ്റു എക്സ് ആണ് അപ്പോൾ ഇൻറ്റു ഒൻപത് ഇവിടെ പോകുമ്പോൾ ബൈ ഒൻപത് അപ്പോൾ എൺപത്തൊന്ന് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ ഒൻപത് അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടി ഒൻപത് എന്ന് കിട്ടി ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ രാമുവിന്റെ വയസ്സ് എത്ര അപ്പൊ ഇതാണ് രാമുവിന്റെ വയസ്സ് ഇതാണ് ഗോപുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സ് എത്രയാണ് ഏഴ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ ഒൻപത് അപ്പൊ ഏഴ് എക്സ് എന്ന് പറഞ്ഞാൽ ഒൻപത് ഇൻറ്റു ഏഴ് അറുപത്തി മൂന്നാണ് ആരുടെ വയസ്സ് രാമുവിന്റെ വയസ്സ് ക്ലിയർ ആണല്ലോ അംശം വന്നു തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഏഴ് എക്സും രണ്ട് എക്സും ആയിരിക്കും അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയതാണ് അത് തന്നിട്ടുണ്ട് എക്സിൻ്റെ വില കണ്ടുപിടിച്ചു ആ എക്സിൻ്റെ വില കിട്ടിയാൽ പിന്നെ ഏഴ് എക്സ് കാണാമല്ലോ ഇനി ഗോപുവിൻ്റെ ചോദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം രണ്ടിനെ ഒൻപത് കൊണ്ട് എക്സ് കൊണ്ട് കുണിച്ചാൽ ഗോപുവിൻ്റെ വയസ്സ് കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ച് വെക്കുക എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം ഇപ്പോൾ ചെയ്ത അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യാം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ നാല് മടങ്ങാണ് ഇവരുടെ വയസ്സുകളുടെ തുക അറുപതായാൽ മകൻ്റെ വയസ്സ് എത്രയാണ് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ആ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു അംശബന്ധ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇവിടെ അംശബന്ധ തന്നിട്ടില്ല പക്ഷെ ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അച്ഛൻ്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ നാല് മടങ്ങ് ഓക്കെ അപ്പോ അച്ഛനും മകനുമാണ് ഉള്ളത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ നാല് മടങ്ങ് അതായത് മകൻ ഒരു വയസ്സാണെങ്കിൽ അതിന്റെ നാല് മടങ്ങ് എത്ര നാല് വയസ്സായിരിക്കും അച്ഛൻ ഉണ്ടാവുക അപ്പോൾ ഒന്ന് ഈസ്റ്റും സോറി നാല് ഈസ്റ്റ് ഒന്നാണ് അച്ഛനും മകനും തമ്മിലുള്ള റേഷ്യോ നാല് ഈസ്റ്റും ഒന്ന് മകൻ ഒരു വയസ്സാണെങ്കിൽ അച്ഛന് നാല് വയസ്സ് അതിന്റെ നാല് മടങ്ങ് അതിന്റെ മീനിങ് അച്ഛന് നാല് വയസ്സും മകൻ ഒരു വയസ്സാണോന്നാണോ അല്ല ഇന്ന് ഏതോ ഒരു നമ്പർ കൊണ്ട് കുണിച്ചതായിരിക്കും ഒറിജിനൽ വാല്യൂ നാലെക്സും എക്സും ഒന്ന് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഓക്കെ ആണല്ലോ ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്യാലോ അവരുടെ വയസ്സുകളുടെ തുക അറുപത് അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ് നാലെക്സ് മകന്റെ വയസ്സ് ഒരെക്സ് അപ്പോൾ ടോട്ടൽ എത്രയാവും അഞ്ച് ആണ് വയസ്സുകളുടെ തുകയായ അറുപത് അപ്പോൾ എക്സ് കണ്ടുപിടിക്കാമല്ലോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അറുപത് ഉണ്ട് ഇൻറ്റു അഞ്ച് ഇവിടെ പോകുമ്പോൾ വൈ അഞ്ച് അറുപത് ബൈ അഞ്ച് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് അപ്പം എക്സിൻ്റെ വില നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് എന്ന് കിട്ടി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മകൻ്റെ വയസ്സ് എത്രയാണ് മകൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ആണ് ഒരെക്സ് അപ്പോൾ എക്സ് തന്നെയാണ് ഇവിടെ കിട്ടിയതും അപ്പോൾ മകൻ്റെ വയസ്സ് എത്ര തന്നെയാണ് പന്ത്രണ്ട് തന്നെയാണ് ഇനി അച്ഛൻ്റെ വയസ്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പം അച്ഛൻ്റെ വയസ്സ് എങ്ങനെയാണ് കാണുക നാല് എക്സ് അപ്പം നാല് ഇൻറ്റു പന്ത്രണ്ട് എത്ര നാൽപ്പത്തി എട്ടായിരിക്കും അച്ഛൻ്റെ വയസ്സ് വരിക അപ്പോൾ ഓക്കെ ആണല്ലോ ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ മകൻ്റെ വയസ്സ് എത്ര ആൻസർ കിട്ടും പന്ത്രണ്ട് എന്നുള്ളതാണ് ആൻസർ അടുത്ത ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ മുപ്പത്തഞ്ച് നാന്നൂ എഴുന്നൂറ്റി നാല്പത്തെട്ട് എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷയിൽ എസ് യു ടിഒൽ എന്നത് എങ്ങനെ എഴുതാം ഏതോ ഒരു കോഡ് ഭാഷയിൽ ലോട്ടസിന് നമ്മൾ എന്ത് എഴുതി മൂന്ന് അഞ്ച് ഏഴ് നാല് എട്ട് എന്നെഴുതി അതേ ഭാഷയിൽ എസ് യു ടിഒൽ എന്നതിന് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നോക്കാം ലോട്ടസ് അതിൻ്റെ എങ്ങനെയാണ് മൂന്ന് അഞ്ച് ഏഴ് നാല് എട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് യു ടിഒ ഓക്കെ എസ് യു ടി ഒ എൽ ഇവിടെ നോക്കിയേ ലോട്ടസിനെ തിരിച്ചെഴുതിയതാണ് എസ് യു ടി ഒ എൽ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ കോഡ് ഭാഷയിൽ ഈ നമ്പറിനെയും തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയില്ലേ അപ്പോൾ ആദ്യം ലാസ്റ്റ് നമ്പർ വരും എട്ട് നാല് ഏഴ് അഞ്ച് മൂന്ന് അതായത് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക ഇനി നിങ്ങൾ എല്ലിനെങ്ങനെയാണ് ത്രീ വന്നത് ഒക്കെ എങ്ങനെയാണ് ഫൈവ് വന്നത് ടിക്ക് എങ്ങനെയാണ് സെവൻ വന്നത് എന്നുള്ള റിലേഷനൊക്കെ ആലോചിച്ച് അതെങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവും ആൻസർ കിട്ടൂല പക്ഷെ ഇവിടെ സിമ്പിൾ ലോജിക്കാണ് ഇത് തിരിച്ചിട്ടതാണ് ഇതെന്ന് മനസ്സിലാക്കുക നമ്പേഴ്സ് തിരിച്ചിട്ട് നോക്കുക അത് ഓപ്ഷനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതായിരിക്കും നമ്മുടെ ആൻസർ അടുത്തതായിട്ട് ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് മൈനസ് വൺ റൈസ് ടു നയൻറ്റി നയൻ പ്ലസ് മൈനസ് വൺ റേസ് ടു ഹൺഡ്രഡ് പ്ലസ് മൈനസ് വൺ റേസ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് വൺ അതായത് മൈനസ് ഒന്നേ റേസ്റ്റ് തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ഒന്നേ റേസ് ടു നൂറ് പ്ലസ് മൈനസ് ഒന്നേ റേസ് ടു നൂറ്റി ഒന്ന് ഇതിൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇനി ആർക്കെങ്കിലും ഇതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ ചാനൽ എടുത്ത് നോക്കിയാൽ മതി തൊട്ട് മുന്നേ ചെയ്ത റിവിഷൻ ക്ലാസിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അറിയാത്തവർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻ്റ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക ആ വീഡിയോയോടെ അത് നോക്കിയിട്ട് പഠിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ റീസണിംഗിൽ വരുന്ന കുറച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കുറച്ച് റിവിഷൻ ക്ലാസ്സസ് ആയി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എക്സാം ആവുമ്പോഴേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ടോപ്പിക് വൈസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ ടോപ്പിക്ക് എടുത്ത് കണ്ടിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം അതുപോലെ ജി കെ ക്ലാസുകളും മൈസ്ട്രോൺ പി എസ് സി ജി കെ എന്നുള്ള ചാനലിലും അതിന് റിവിഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് അത് നോക്കിയിട്ട് പഠിക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് മൈസ്രോൺ പി എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതുപോലെ തന്നെ മൈസ്രോൺ പി എസ് സി എന്നുള്ള ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക